ചെടികൾ നിറയെ പൂക്കൾ കായ്ക്കുന്ന ഒരു നല്ലൊരു ട്രിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ അധികമായിട്ട് നമുക്ക് വേസ്റ്റുകൾ ഉണ്ടാകാറുണ്ടല്ലോ, ഇതുപോലെ മുട്ടത്തോടും അതുപോലെ നമ്മൾ സവോളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി, അതുപോലെ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലി, അതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മളതെല്ലാം വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയൊരു വളം തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിതുപോലെ നമ്മുടെ അടുക്കളയിൽ വന്നിരുന്ന ഈ വേസ്റ്റ് പഴത്തൊലിയും അതുപോലെ മുട്ടത്തോടും സവോളയും ഇതെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് മുട്ടത്തോടൊക്കെ ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ പഴത്തൊലിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് കത്തിരിക്ക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെള്ളത്തിൽ ഒരു 4 ദിവസം നമുക്ക് വെച്ചേക്കണം. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളം ഉപയോഗിച്ച് വെള്ളത്തിന് ഇട്ട് വെച്ചിരുന്നു. ഞാനിതൊരു 4 ദിവസം ഈ വേസ്റ്റുകളെല്ലാം വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് അത് അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു എന്താ പറയുക, മിനറൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് പാത്രം ഉപയോഗിക്കാം. അതുപോലെ പോയ അരിപ്പ, നമ്മൾ ഉപയോഗിക്കാത്ത ചായക്കറയൊക്കെ പിടിച്ച അരിപ്പയുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കാത്തത്, ആ അരിപ്പയിലോട്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് ഒഴിച്ച് മാറ്റി കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ ഡയറക്റ്റ് തന്നെ ഇതേ രീതിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഈ ഒരു വേസ്റ്റൊക്കെ കടന്നു കഴിയുമ്പോൾ അത് ചിലപ്പം ഒരു അത് ചീഞ്ഞ് പോയിട്ട് അതിൻ്റെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ബാക്കി വന്നിരിക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അതാകുമ്പോൾ നമ്മുടെ മുറ്റത്തല്ലല്ലോ നിൽക്കുന്നത്, കുറച്ച് മാറിയാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നിങ്ങളിത് കണ്ടോ, എൻ്റെ റോസയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. എല്ലാ ദിവസവും എൻ്റെ റോസയിൽ നന്നായിട്ട് പൂക്കൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിറഞ്ഞ ഇഷ്ടംപോലെ മൊട്ടുകളും ഒക്കെയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടത്തോടാണ്. കാരണം മിക്കവാറും തന്നെ ഞങ്ങളിവിടെ തണുപ്പുകാലത്ത് അധികം മുട്ട കഴിക്കുന്നുണ്ട്, ചൂടുകാലത്ത് കുറവാണ്, എങ്കിലും തണുപ്പത്ത് തന്നെ മുട്ട കഴിക്കുന്നുണ്ട്. അപ്പം മുട്ടത്തോട് എപ്പോഴും തന്നെ ഉണ്ടാകും. അത് ഞാനിതുപോലെ കൈകൊണ്ട് പൊടിച്ച് റോസിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം, മണ്ണ് ലൂസാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു വളം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ഒരു മിക്സിങ്, ആ മിക്സിങ്ങും ഞാൻ ഒരു 15 ദിവസം കൂടുമ്പം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു മിശ്രിതം ഞാനിപ്പോൾ ഇതുപോലെ റോസിൻ്റെ ചുവട്ടിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ല വളമാട്ടോ, നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ നിറയെ പൂക്കളുണ്ടാകാനും ഏറ്റവും നല്ലൊരു വളമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മിക്കവാറും എല്ലാ ചെടികളിലും, ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിക്കോളട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടി നട്ടിരിക്കുന്ന ആയിക്കോളട്ടെ, എന്തിനാണെങ്കിലും ഞാൻ ഈ ഒരു വളം ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന ആ ഒരു വേസ്റ്റ് നമ്മൾ കളയാതെ അതുപയോഗിച്ച് നമുക്ക് മാക്സിമം യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. റോസിന് മാത്രമല്ല കേട്ടോ, ഞാൻ അല്ലാതെയും ചെയ്യാറുണ്ട്. ഇതുപോലെ ചെമ്പരത്തി കണ്ടോ, ഞാൻ നട്ടിരിക്കുന്ന ഈ ചെമ്പരത്തിയിലും നിറയെ പൂക്കളുണ്ട്. ഇതിന് കാരണം ഈ ഒരു വളമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.